നമുക്കറിയാം കേരളത്തിലെ സി പി ഐ എം നേതാക്കൾക്ക് പൊതുവിൽ ധാർഷ്ട്യം അല്പം കൂടുതലാണ്. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം ഇപ്പോൾ നിലവിൽ ഷൊർണൂർ എം എൽ എയുമായിട്ടുള്ള പി കെ ശശി. അദ്ദേഹം ചില വിവാദങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാകിയ ഒരു ചില സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ പി കെ ശശി ഒരു വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന വ്യക്തിയാണ്. എന്നാൽ പാർട്ടി അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് ശേഷം വീണ്ടും തിരികെ അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പി കെ ശശി ഈ കോവിഡ് കാലത്ത്, ഈ ലോക്ക്ഡൗൺ കാലത്തും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് രണ്ടുണ്ട് ആ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം. ഒന്ന്, ഈ കോവിഡ് കാലത്ത് പാലക്കാട് ജില്ലയിൽ നിരോധനാജ്ഞയാണ്. ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് പാലക്കാട്ട് ഈ പി കെ ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു സി പി എം നേതാക്കൾ കരിമ്പുഴ, പാലക്കാട് കരിമ്പുഴയിൽ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചെത്തിയ ചില പ്രവർത്തകർക്ക് സി പി ഐ എമ്മിൽ അംഗത്വം നൽകിക്കൊണ്ട് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളും നിരോധനാജ്ഞയും എല്ലാം കർശനമായി പകൽ പോലെ ലംഘിച്ചുകൊണ്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിയമവ്യവസ്ഥിതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പി കെ ശശി എം എൽ എ വീണ്ടും വാർത്തയിൽ നിറയുകയാണ്, വിവാദത്തിൽ നിറയുകയാണ്. രണ്ടാമത്തേത്, സി പി ഐ എമ്മിൻ്റെ ചില അപ്രഖ്യാപിത നയങ്ങൾ പി കെ ശശി ആ പൊതുയോഗത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് സി പി എമ്മിനെ കൂടി പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ പാർട്ടി ദ്രോഹിക്കുമെന്നാണ് പി കെ ശശി ആണയിട്ട് അടിവരയിട്ട് പറയുന്നത്. കാരണം പി കെ ശശി പറയുന്നത് എന്തെന്നാൽ, സി പി ഐ എമ്മിനൊപ്പം ഉറച്ചു നിൽക്കുന്നവരെ പാർട്ടി എന്ത് വില കൊടുത്തും സഹായിക്കും, അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും നൽകും. എന്നാൽ തങ്ങളെ ചതിച്ചിട്ട് പോയാൽ തങ്ങൾ ദ്രോഹിച്ചിരിക്കും, അതിന് ഒരു സംശയവുമില്ല എന്നാണ് പി കെ ശശി പറയുന്നത്. അതാണ് സി പി എമ്മിൻ്റെ നയം, അതാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നാണ് ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത് പാലക്കാട് കരിമ്പുഴയിൽ മുസ്ലിം ലീഗിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ ചില പ്രവർത്തകർക്ക് അംഗത്വം നൽകിക്കൊണ്ട് പി കെ ശശി പൊതുസമ്മേളനത്തിൽ സംസാരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പി കെ ശശി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലേക്ക് ചില ഒരു മാനറിസങ്ങൾ കൊണ്ടൊക്കെ വലിയ വാർത്തയിൽ ഇടം പിടിക്കാൻ എപ്പോഴും മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ സ്വഭാവം അല്പം റഫാണ്, താൻ അല്പം ഇത്തിരി പിണറായിക്ക് പഠിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചില ഷോ ഓഫുകൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾക്കത് പലപ്പോഴും നമ്മളത് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മുസ്ലിം ലീഗിലേക്കോ ആളുകൾ പോകുന്നതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ പാലക്കാട്ട് കൊറോണ വ്യാപനം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. ആ നിരോധനാജ്ഞ പുല്ലുവില, ആ നിരോധനാജ്ഞയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഷൊർണൂർ എം എൽ എ ആയിട്ടുള്ള പി കെ ശശി, പാലക്കാട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പി കെ ശശിയുടെ നേതൃത്വത്തിൽ കരിമ്പുഴയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്നത്. എല്ലാവിധ നിയമവ്യവസ്ഥിതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊന്ന്, അദ്ദേഹം ആ പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് സി പി എമ്മിനെ ദ്രോഹിച്ചാൽ, വിശ്വാസവഞ്ചന കാണിച്ചാൽ അവരെ ഇല്ലാതാക്കും, ദ്രോഹിച്ചു കളയും എന്നതാണ് ഞങ്ങളുടെ പാർട്ടി നയം. ഒപ്പം നിൽക്കുന്നവരെ എന്ത് വില കൊടുത്തും, എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കുമെന്നാണ് സി പി എമ്മിൻ്റെ അനിഷേധ്യനായിട്ടുള്ള നേതാക്കളിൽ ഒരാളായിട്ടുള്ള പാലക്കാട്ടെ ഗർജിക്കുന്ന സിംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ഷൊർണൂർ എം എൽ എ പി കെ ശശി പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കൊപ്പം നിന്നാൽ പൂർണ്ണ സഹായവും സുരക്ഷിതത്വവും നൽകും, എന്നാൽ പാർട്ടിയെ ചതിച്ചിട്ട് പോയാൽ ദ്രോഹിക്കും. അത് പാർട്ടിയുടെ ഒരു നയമാണ്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ആ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആ ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നു. രാജിവെച്ച് 50 പേരാണ് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്നത്. അവർക്ക് ഒരുക്കിയ ഒരു സ്വീകരണ സമ്മേളനത്തിലാണ് പി കെ ശശിയുടെ ഈ ഒരു വലിയ ഒരു വിവാദമായേക്കാവുന്ന തരത്തിലെ ഒരു പ്രസ്താവന. അതേസമയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ പരമപ്രധാനം, അതൊക്കെ സി പി എമ്മിൻ്റെ ലൈനാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സി പി എമ്മിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ലൈൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പല ആളുകളും അതിൻ്റെ ഇരകളായി മാറിയിരുന്നു എന്നും നമുക്കറിയാം. കാരണം ചതിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയാൽ അവരെ ഏത് വിധേനയും ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ അത് പാർട്ടിയുടെ ലൈനാണെന്ന് അവരുടെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി തന്നെ സമ്മതിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അതൊക്കെ സി പി എമ്മിൻ്റെ ആഭ്യന്തരകാര്യമായി മാറി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോക്ക്ഡൗൺ കാലമാണ്, പാലക്കാട്ട് നിരോധനാജ്ഞ
തന്നെയാണ്. ഇത് ലംഘിച്ചാണ് സി പി എം ഇത്തരത്തിലൊരു പൊതു യോഗം സംഘടിപ്പിച്ചിരുന്നത്. കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഷൊർണൂർ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ ശശി എന്ന ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ കരിമ്പുഴയിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ കൊറോണ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചിരുന്നു. സാമൂഹിക അകലം പാലിക്കാതെ ഭരണപക്ഷത്തുള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ സി പി എമ്മിനെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും പി കെ ശശിക്കെതിരെയും അവിടുത്തെ പ്രാദേശിക സി പി എം നേതൃത്വത്തിനെതിരെയും ഒക്കെ തന്നെ ഒരു വിശദീകരണത്തിൽ ഒതുങ്ങാതെ മറ്റു തരത്തിലേക്ക് സി പി എം സംസ്ഥാന കമ്മിറ്റി ഒരു നടപടി എടുക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താക്കീത് നൽകുമോ എന്നതൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടത്. പക്ഷേ എന്തായാലും ശരി, അതൊക്കെ സി പി എമ്മിൻ്റെ ആഭ്യന്തരകാര്യമായി നിൽക്കുമ്പോഴും ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ പാർട്ടി ലൈൻ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട്, നിയമത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ അകലം പോലും പാലിക്കാതെ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിൽ പാർട്ടി ലൈൻ, അതും അക്രമകരമായിട്ടുള്ള രീതിയിൽ, അത് വെല്ലുവിളിയുടെ സ്വരത്തിലുള്ള ഒരു പാർട്ടി ലൈൻ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം.